നന്നായിരുന്നു നിന്റെ പെർഫോമൻസ്. പക്ഷേ ഐസ്ക്രീം പാർലർ വേണ്ടായിരുന്നു. കൂടി വന്ന 1200 രൂപ ബില്ല് വരും. ഏതെങ്കിലും നല്ലൊരു ഹോട്ടലിൽ കയറ്റി ഉള്ളതൊക്കെ വാങ്ങി തിന്നിട്ട് ഒരു നല്ല ബില്ല് ഇയാളെ കൊണ്ട് പേ ചെയ്യിക്കണമായിരുന്നു. അയാളുടെ ബൈക്കിൽ കയറി പോകണ്ടായിരുന്നു. എവിടെയെങ്കിലും കൊണ്ടുപോയി, എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ആ അങ്ങനെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടായ ആ നിമിഷം അവിടുന്ന് എസ്കേപ്പ് ചെയ്യാൻ എനിക്കറിയാം. നമ്മൾ ഒരു റൊമാൻറ്റിക് ലൈൻഡ് മൂവ് ചെയ്താ ഒരു പുരുഷനും മറ്റൊരു ഔട്ട്ലുക്ക് ഉണ്ടാവില്ല. ഇതുകൊണ്ടൊന്നും ആയില്ല, അയാളെ വെറുതെ വിടരുത്. നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന പോലെ കാര്യങ്ങൾ നടന്ന മേലിൽ ഒരു പെൺകുട്ടിയോട് പോലും അയാളെ ക്രൂരത കാണിക്കില്ല. പഠിക്കുന്ന ഒരുത്തന്റെ കൂടെ ചുറ്റുകളായിട്ട് നടക്ക. ഓന്റെ കാമുകിയാന്നാക്കി സംശയം. ഓളുടെ വീട് അറിയില്ല എനക്ക്. അറിയൂലക്ക. എന്റെ നമ്മൾ ഒരുപാട് അന്വേഷിച്ച് ബാംഗ്ലൂരിന്ന് വന്നോളായോണ്ട് ഇവിടെ ആർക്കും ഒരു പിടിയില്ല ഓളെ പറ്റി. ഓളെ കൊണ്ട് ചുറ്റിക്കറങ്ങുന്ന ഒരു പഹയന്റെ കാര്യം പറഞ്ഞില്ലേ? ഓലെ കിട്ടിയാലും മതി ഞമ്മക്ക്. എന്തേ ഓമ്പടെ ലോക്കോളന്റെ അടുത്തൊരു വീട് വാടകയ്ക്കെടുത്ത് താമസിക്കാം. കൂടെ മൂന്നാല് ചങ്ങായിമാരും ദിവസം മൂന്തിയാകുമ്പോ മറൈൻ ഡ്രൈവ്സിൽ വരും. കടലിന്റെ ബക്കത്തു നിന്നും ബക്കറ്റാ ആ ബക്കത്ത്.